നമസ്കാരം. ശ്വാസകോശത്തിൽ കുത്തേറ്റാൽ നൽകേണ്ട അടിയന്തര ചികിത്സ ഡോക്ടർ വന്ദനയ്ക്ക് കിംസിൽ എത്തുന്നതുവരെ നൽകാനായില്ല. പ്രതി സന്ദീപ് സ്വബോധത്തിലല്ലായിരുന്നുവെന്ന വാദം അംഗീകരിക്കാനാവില്ല. കൂടെയുള്ള ഡോക്ടർമാർ മാത്രമാണ് വന്ദനയെ രക്ഷിക്കാൻ ശ്രമിച്ചത്. പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായി. ഡ്രസ്സിംഗ് റൂമിൽ നിന്നാണ് പ്രതി കത്രിക എടുത്തത്. എക്സ്റേ എടുക്കാനായി പോകുമ്പോഴാണിതുണ്ടായത്. പുറത്തു വെച്ച് നടന്ന ആക്രമണങ്ങളൊന്നും വന്ദന അറിഞ്ഞിരുന്നില്ല. സംഭവം നടന്ന സമയത്ത് പോലീസുകാർ ഓടി രക്ഷപ്പെട്ടുവെന്നും സഹ ഡോക്ടർമാർ ആരോപിക്കുന്നു. പ്രതി സന്ദീപ് ബോധപൂർവമാണ് ആക്രമിച്ചത്. സന്ദീപ് മെഡിക്കൽ ഉപകരണം കയ്യിൽ ഒളിപ്പിച്ചു വെച്ചു. പ്രതി അക്രമാസക്തനാവുമെന്ന് പോലീസ് മുൻകൂട്ടി കാണണമായിരുന്നു. ആക്രമം നടക്കുന്നത് വന്ദനയ്ക്ക് അറിയില്ലായിരുന്നുവെന്നും സഹപ്രവർത്തകർ പറയുമ്പോൾ പോലീസ് വീണ്ടും സംശയനിഴലിൽ ആവുകയാണ്. മറുവശത്ത് ജനകീയ വിഷയം കോടതിയിൽ പരിഗണിക്കുന്നതിൽ ചിലർ അസ്വസ്ഥരാണെന്ന് ഹൈക്കോടതിക്ക് തന്നെ തുറന്നു പറയേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായ കൂടുതൽ ദുരന്തങ്ങൾ ഇനി ഉണ്ടാവരുത്. അതുകൊണ്ട് സർക്കാർ കോടതിക്കൊപ്പം നിൽക്കണം. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് സർക്കാർ വിരുദ്ധമാകുമോ? ജഡ്ജിമാർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. കോടതിക്ക് നേരെ ശക്തമായ സൈബർ ആക്രമണം ഉണ്ടാകുന്നു. അഭിഭാഷകരും സൈബർ ആക്രമണത്തിന്റെ ഭാഗമാകുന്നുവെന്നും കോടതി പരാമർശിച്ചു. യഥാർത്ഥത്തിൽ ഒരു ഭാഗത്ത് നിയമം നോക്കുകുത്തിയാവുകയും മറുഭാഗത്ത് അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നവരെ സൈബറിടങ്ങളിൽ ആക്രമിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? കേരളം എങ്ങോട്ടാണ്? ഈ വിഷയമാണ് ക്വസ്റ്റ്യൻ അവർ ചർച്ച ചെയ്യുന്നത്. അതിഥികളായി LDF നേതാവ് ആർ ലോഹ്യ, BJP നേതാവ് അജിത് തോമസ്, ഒപ്പം കോൺഗ്രസ് നേതാവ് TG നിധിൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ലോഹ്യയിലേക്കാണ്. ശ്രീ ലോഹ്യ, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തെ നാണിപ്പിക്കുന്ന, കേരളത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത ചില സംഭവങ്ങൾ ഉണ്ടാവുന്നു. അതിൽ പ്രതി സന്ദീപ് എന്ന് പറയുന്ന ആളാണെങ്കിലും വ്യക്തിയാണെങ്കിൽ പോലും അവിടെ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ സംശയനിഴലിൽ നിൽക്കുന്നത്, അവരുടെ ഡ്യൂട്ടി ചെയ്തോ എന്ന സംശയത്തോടെ നോക്കുന്നത് പോലീസിന് നേരെയാണ്. ഇന്നും കൃത്യമായി മൊഴികൾ പുറത്തേക്ക് വരുന്നു. ഡോക്ടർമാർ കൃത്യമായി പറയുന്നു, ഈ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഇപ്പോഴും സംസ്ഥാന സർക്കാരും LDFും വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണോ അതോ ഉദ്യോഗസ്ഥരുടെ പിഴവ് എന്നാണോ പറയുന്നത്? കേരളത്തെ ഞെട്ടിച്ച ദൗർഭാഗ്യകരമായ ഒരു കൊലപാതകമാണ് താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായത്. അതും ഒരു യുവ ഡോക്ടർക്ക് ഒരു പ്രതിയുടെ കുത്തേറ്റ് മരണപ്പെടേണ്ടി വരുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യത്തെ ഒരാളും ഏത് രീതിയിലും ന്യായീകരിക്കുന്നതല്ല. അത് അതിന്റെ ഭാഗത്തുള്ള വീഴ്ച ഏത് ഭാഗത്തുനിന്നുണ്ടായാലും അതൊരു വലിയ വീഴ്ച തന്നെയാണ് എന്ന് സർക്കാരും പൊതുജനവും ഒക്കെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ വളരെ ജാഗ്രതയോടെയാണ് പ്രവർത്തിച്ചത്. ഇതിന്റെ തുടക്കം മുതൽ നമുക്കറിയാവുന്നതുപോലെ ഈ പ്രതി തന്നെയാണ് പോലീസിലെ നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തെ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദീപിനെ തേടി പോലീസ് എത്തുന്നത്. പോലീസ് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ കാലിൽ ഉണ്ടായ മുറിവിന്റെ സാഹചര്യത്തിലാണ്. ആശുപത്രിയിലെത്തിയ പ്രതി അതുവരെ വലിയൊരു പ്രകോപനവും ഇല്ലായിരുന്നുവെങ്കിലും എക്സ്റേക്ക് വേണ്ടി റൂമിലേക്ക് കയറ്റി. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോടതി വിധി നിലവിലുണ്ട്. ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ പോലീസ് കൂടി കൂടെ പോകുന്നത് ഡോക്ടർമാർക്ക് സത്യസന്ധമായി പ്രതികളോട് കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് തടസ്സമാകുന്നു. അതുകൊണ്ട് പോലീസ് ഡോക്ടറുടെ മുമ്പിലേക്ക് പ്രതിയെ കൊണ്ടുവരുമ്പോ പോലീസ് മാറി നിൽക്കേണ്ടതാണ് എന്ന് ചില ഡോക്ടർമാർ കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിധി നിലവിലുണ്ട്. ശ്രീ ലോഹ്യ, അത് പ്രതിയാണെങ്കിൽ ആണ് ഈ വിധി പ്രാവർത്തികമാവുന്നത്. പക്ഷേ ഇവിടെ സന്ദീപ് എന്ന് പറയുന്നത് അപ്പോഴും പ്രതിയല്ല. സന്ദീപാണ് ആദ്യം വിളിക്കുന്നത് പോലീസിനെ. അപ്പോൾ പോലീസാണ് വൈദ്യസഹായം എന്ന രീതിയിലേക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ അപ്പോഴും പോലീസിന് അറിയാമായിരുന്നു പ്രതി മയക്കുമരുന്നിന് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും നാൾ അല്ലെങ്കിൽ ഉച്ച മുതൽ തന്നെ ഇയാൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രതിയാണെങ്കിൽ മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്ന കോടതി ഉത്തരവ് ബാധകമാവുന്നത്. പക്ഷെ ഇയാൾ കേസിൽ പ്രതിയല്ല. ഇയാളുടെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നത് കാലിൽ മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിന്റെ ആ വാദം അവിടെ നിലനിൽക്കില്ല. ശബ്ദം ക്ലിയർ അല്ലാത്തത് കൊണ്ട് പൂർണ്ണമായും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ തുടരുകയാണ്. അപ്പോ ദൗർഭാഗ്യകരമായ രീതിയിൽ പ്രതി പ്രകോപിതനാവുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു കത്രിക ഉപയോഗിച്ച് ഡോക്ടറെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും അക്രമം ഉണ്ടായപ്പോ
അതിനെ ചെറുക്കുന്ന കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആദ്യം അങ്ങനെ ഒരു പ്രതിയെ ഏൽപ്പിച്ച് ഡോക്ടറെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ജാഗ്രതയോടുകൂടി അതിനെ നോക്കി നിൽക്കാനെങ്കിലും ഉള്ള ഒരു ബാധ്യത പോലീസിന്റെ ഭാഗത്തുണ്ട്. അപ്പൊ ആ പോലീസ് ആ നിലയിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ജാഗ്രതയോടെ നോക്കി നിന്നിരുന്നുവെങ്കിൽ പ്രതി പ്രകോപിതനാകുന്നത് ആദ്യം കാണുക പോലീസ് ആയിരിക്കും. പോലീസ് ഇടപെടണം. ഇപ്പൊ ഡോക്ടർക്ക് കായികമായ പരിശീലനം കിട്ടുന്നവരല്ല, അവര് നമ്മുടെ ജീവൻ രക്ഷിക്കാനും വേണ്ടി ശ്രമിക്കുന്നവരാണ്. എന്നാൽ ഏത് സമയവും ഒരു അപകടം വരും, അതിനെ ചെറുക്കണം എന്ന രീതിയിലുള്ള പരിശീലനം ലഭിക്കുന്നത് പോലീസ് ഉൾപ്പെടെയുള്ള സേനകൾക്കാണ്, സെക്യൂരിറ്റി വിഭാഗങ്ങൾക്കൊക്കെയാണ്. അപ്പോ അവര് ജാഗ്രതയോടുകൂടി അതിനെ സമീപിക്കുന്നതിന് പകരം അത് ഒരു ഡോക്ടർമാർ തന്നെ വന്ന് നേരിടേണ്ട സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് നിലയിൽ ഉണ്ടായി, ഇങ്ങനെയാണ് ആ ഒരു സാഹചര്യം ഉണ്ടായത്, പോലീസിന് അവിടെ വീഴ്ച പറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷണത്തിന് വിധേയമാവേണ്ടതാണ്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുന്നുണ്ട്. ഈ കേരളത്തിലെ ആതുരാലയങ്ങളിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകർക്ക്, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ 100% ഉറപ്പാക്കുന്നതിന് ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ പ്രായോഗികമായി വേണ്ടത്ര ഫലവത്തല്ലെങ്കിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി അവരുടെ ജീവൻ രക്ഷിക്കാനും അവരെ ഒരു തരത്തിലും അവർക്ക് അക്രമത്തിന് ഇഴയാവാതെയും നോക്കാനുള്ള ബാധ്യത സർക്കാരുണ്ട്. ആ നിലയിൽ തന്നെ പുതിയ ഒരു ഓർഡിനൻസ് കൂടി ഏറ്റവും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവന്ന് ഈ നിയമം ശക്തമാക്കിക്കൊണ്ട് ആതുരാലയങ്ങളിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി ആര് തെറ്റുകാരാണെങ്കിലും അത് ആരെയെങ്കിലും സംരക്ഷിക്കാനോ ഏതെങ്കിലും രീതിയിൽ അവരെ തലോടാനോ ഉള്ള യാതൊരു ബാധ്യതയും സർക്കാരില്ല എന്നതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തുനിന്ന് അക്കാര്യത്തിൽ വീഴ്ചയുണ്ടായാലും ഒരു യുവ ഡോക്ടർക്ക് ഉണ്ടായ ദാരുണമായ അന്ത്യം ആ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏക മകളാണ് അവരെ നഷ്ടപ്പെടുക എന്നത് ഒരു തരത്തിലും നമുക്ക് പൊതുസമൂഹത്തിന് അത് കാണാൻ സാധിക്കുന്നില്ല. പ്രയാസത്തോടുകൂടി മാത്രമേ കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വളരെ ജാഗ്രതയോടുകൂടി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓർഡിനൻസിലൂടെ നിയമം കൊണ്ടുവരികയും അതോടൊപ്പം കുറ്റക്കാരെ മാതൃകാപരമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ശിക്ഷ നൽകിക്കൊണ്ട് ശിക്ഷിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് കേരളത്തിലെ സർക്കാരും അതിന്റെ സംവിധാനങ്ങളും. അക്കാര്യത്തിലൊന്നും യാതൊരു മടിയും യാതൊരു വീഴ്ചയും ചെയ്യാതെ വരുത്താതെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ സർക്കാർ അതിനെ സമീപിക്കുന്നുണ്ട്. ആ നിലയിൽ അതിനെ കാണും, ആ നിലയിൽ അതിന്റെ നിയമപരമായ കാര്യങ്ങൾ നീങ്ങും എന്നാണ് ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. ശ്രീ ലോഹ്യ, ഇങ്ങനെയൊരു നിയമം സംസ്ഥാനത്തുണ്ട്, 2012 പാസാക്കിയ നിയമം കേരളത്തിലുണ്ട്, അവിടെ പോലീസ് മതിയായ സുരക്ഷ ഉറപ്പാക്കണം എന്ന് പറയുന്നുണ്ട്, ആശുപത്രികളിൽ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഒരുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ 2012 പാസാക്കിയ ആ കാര്യങ്ങൾ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത. അത് കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഈ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കിയിരുന്നെങ്കിൽ, ഈ 22 വയസ്സുള്ള ഒരു യുവ ഡോക്ടറെ കേരളത്തിന് നഷ്ടപ്പെടില്ലായിരുന്നു. വലിയ പ്രതീക്ഷയോടെ സർക്കാർ സേവനം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ തന്റെ സ്വന്തം നാട്ടിലൊരു ആശുപത്രിയിൽ അവിടെ സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കണം എന്ന ആഗ്രഹത്തോടെ MBBS പഠനം പൂർത്തിയായി ആ ജീവിതത്തിലേക്ക്, ആതുരാലയ സേവനങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ കൊതിച്ചൊരു പെൺകുട്ടിയെ കേരളത്തിന് നഷ്ടമാവില്ലായിരുന്നു. അപ്പോൾ ഓർഡിനൻസ് ഇറക്കുന്നുണ്ട്, ഓർഡിനൻസ് ഇറക്കാൻ പോവുകയാണ് എന്നത് പറഞ്ഞുകൊണ്ട് എന്താണ് കാര്യം, അത് നടപ്പിലാക്കുന്നതിലെ വീഴ്ചയായിരുന്നില്ല ഏറ്റവും വലിയ പ്രശ്നം? എന്നോടാണോ? അതെ, താങ്കളോടാണ്. ഹലോ ശ്രീ ലോഹ്യ, താങ്കളോടാണ് എന്റെ ചോദ്യം. അല്ല, സംസ്ഥാന സർക്കാരെ സംബന്ധിച്ച് 2012 ഓർഡിനൻസിന്റെ ഭാഗമായ നടപടികൾ അത് എത്രത്തോളം അത് പാലിച്ചു വരുന്നു എന്ന കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ അത് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോ പുതിയ സംവിധാനങ്ങൾ സർക്കാർ ആലോചിച്ചിരിക്കുന്നത്. 3 തലങ്ങളിലായി ഈ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നീക്കങ്ങളാണ് നടക്കുന്നത്. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ, ജില്ലാ ആശുപത്രികൾ ഉൾപ്പെടെ ആ സംവിധാനത്തിന്റെ ഭാഗമായി പോലീസ് ഹെഡ് പോസ്റ്റ് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ പ്രത്യേകമായ സുരക്ഷയോടുകൂടി സംവിധാനങ്ങളോടുകൂടി ആശുപത്രികളെ മാറ്റാനും ഓരോ ആരോഗ്യ പ്രവർത്തകന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രത്യേകമായി പഠിച്ച് ആ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ആവശ്യമായ ആലോചനകളാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഏറ്റവും നല്ല സുരക്ഷ ഡോക്ടർമാർക്ക് നൽകി നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമീണ മേഖലയിൽ പോലും വളരെ പ്രയാസപ്പെട്ട് ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള 100% ബാധ്യത സർക്കാരിനുണ്ട്. സർക്കാർ അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.
ശരി, ബി ജെ പി നേതാവ് അജിത് തോമസ് കൂടി ചേരുകയാണ്. ശ്രീ അജിത് തോമസ്, കഴിഞ്ഞ കുറേ നാളുകളായി തുടർച്ചയായി ഡോക്ടർമാർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാവുകയാണ്. ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത സംഭവങ്ങൾ. ഒടുവിൽ ഇതാ 22 വയസ്സുള്ള ഒരു യുവ ഡോക്ടറെ നമുക്ക് നഷ്ടമായിരിക്കുന്നു. വീണ്ടും സംസ്ഥാന സർക്കാർ പറയുന്നു ഞങ്ങളിതാ ഓർഡിനൻസ് ഇറക്കാൻ പോവുകയാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് വലിയ ഡോക്ടർമാർക്ക് സംരക്ഷണം ഉറപ്പു നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന്. ഈ 2012 അവിടെ നിയമങ്ങൾ അവിടെ ഇപ്പോഴും പുസ്തകത്താളുകളിൽ ഉറങ്ങിക്കിടക്കുന്നു. അത് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നില്ല. വീണ്ടും ഒരു ഓർഡിനൻസ് ഇറക്കുന്നു. ഈ ഓർഡിനൻസ് ആണോ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള മറുപടി? ശ്രീ അജിത് തോമസ്, ഇവിടെ നമ്മളൊക്കെ കുറെ നാളുകളായിട്ട് ഓരോ ദിവസവും ഓരോ പുതിയ വിഷയങ്ങൾ, അത് അഴിമതിയാകട്ടെ അരാജകത്വമാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അഴിമതിയും അരാജകത്വവുമാണ്. ഒരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മള് ദിവസങ്ങളായിട്ട് ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഓരോ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ വിഷയങ്ങളെ ചുറ്റിപ്പറ്റി, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ ബസ് അപകടം ഉണ്ടായി. തന്നെ ബസ് അപകടം ഉണ്ടായ ശേഷം നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം പിടിച്ച് വെള്ള പെയിന്റും, അങ്ങനെ കുറച്ച് ദിവസം ആ വിഷയം ചർച്ചയായി. ഇപ്പോ പിന്നീട് ഓരോ വിഷയങ്ങളും, പിന്നീട് ബോട്ട് അപകടം താനൂര്, പിന്നെ ഓരോ സമയം ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് ദിവസം ആ വിഷയത്തിന്റെ മാധ്യമ ശ്രദ്ധ പോകുന്നവരെ കുറച്ച് ദിവസം ആ വിഷയങ്ങളെ കുറിച്ച് കുറെ ചർച്ച ചെയ്തുകൊണ്ട് ആ വിഷയങ്ങളെ കുറിച്ച് എന്തൊക്കെയോ നടപടിയെടുക്കാൻ പോകുന്നത് പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ ഉണ്ടാക്കി, ആ വിഷയം ഉണ്ടാക്കിയ ശേഷം അതിനെ കുറിച്ച് അതാണ് അവസാനിക്കുന്ന സ്ഥിതിശേഷമാണ് നമ്മുടെ സംസ്ഥാനം. ഒരു വിഷയങ്ങൾ ഉണ്ടായാൽ വിഷയങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ വിഷയത്തിൽ കർശന നടപടി വേണമെന്നുള്ളതൊന്നുമില്ല. ഇവിടെ ആ ചർച്ച മാധ്യമങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും മായുന്നവരെ ആ വിഷയങ്ങളുടെ പേരിൽ എന്തെങ്കിലും എടുക്കുമെന്ന് തോന്നിച്ചൊരു ചർച്ചയാക്കി, ആ ചർച്ച കഴിയുമ്പോൾ ആ വിഷയത്തെ മറക്കുന്ന ഒരു പ്രതി അതാണ് സംസ്ഥാനത്തുണ്ട്. ഇത് നമുക്കറിയാം, ഈ പിന്നെ യുവ ഡോക്ടറുടെ ഈ മരണത്തിൽ ഇവിടെ വളരെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ മരണം സംസ്ഥാനത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുക. മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ ആളുകളെ ഞെട്ടിച്ച സംഭവമാണ്. അതേപോലെ തന്നെ ഞെട്ടിച്ചതാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി എന്നും പറയാൻ എന്റെ ഒരു മനോനില എന്നെ അനുവദിക്കുന്നില്ല. ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന എന്ത് ലജ്ജാകരമാണ്! എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? ഇവിടെ നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന പോലീസ് സംവിധാനം, ആ പോലീസ് അവിടെ ഓടി ഒളിച്ചത് കൊണ്ടല്ലേ ആ പെൺകുട്ടി അവർ അതിദാരുണമായി മരണപ്പെട്ടത്? ഡ്യൂട്ടിക്ക് ഇരുന്ന പോലീസ് ഓടി ഒളിച്ചു. ഒരു ക്രിമിനലിന്റെ പരാക്രമം കണ്ടിട്ട് അവിടെ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ പോലീസ് അവിടെ ഓടി ഒളിച്ചു. അതുകൊണ്ടാണ് അവിടെ ആ സംഭവം ഉണ്ടായത്. എന്ത് ലജ്ജാകരമാണ് ഈ സംസ്ഥാനം! നമുക്കറിയാം, നമ്മുടെ പോലീസ് സംവിധാനത്തെയും നമ്മുടെ ഭരണ സംവിധാനത്തിന്റെയും ഒക്കെ ഒരു പൊളിച്ചെഴുത്താണ്, അല്ലെങ്കിൽ അതിന്റെ തുറന്നെഴുത്താണ് അവിടെ നമ്മുടെ ആശുപത്രിയിൽ കണ്ടത്. ഇതൊക്കെ തന്നെ നമ്മുടെ സംവിധാനമാണ്. നമുക്കറിയാം, നമ്മുടെ പോലീസ് സംവിധാനത്തെ ബ്രിട്ടീഷുകാരേക്കാൾ മോശമായിട്ട്, അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തെ വന്ധീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇന്നത്തെ ഈ സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമല്ലേ? പോലീസിന്റെ ഒരു സെൽ ഭരണം, CPMന്റെ സെൽ ഭരണമാണ് പോലീസ് നടപ്പാക്കിയിട്ടുള്ളത്. ഇന്ന് പാർട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ പാർട്ടി ഗുണ്ടകൾ നിയന്ത്രിക്കുന്ന ഒരു പോലീസ് സംവിധാനമല്ല ഇന്ന് സംസ്ഥാനത്ത്. ഇന്ന് കഴിവുള്ള, പിന്നെ ക്രിയാശേഷിയുള്ള, പാർശ്വമുള്ള പോലീസ് ഓഫീസർമാരെയൊക്കെ അവരൊക്കെ ഇടപെടലുകൾക്ക് വെട്ടിക്കുറച്ചുകൊണ്ട് അവരൊക്കെ മൂലയ്ക്ക് എത്തിക്കൊണ്ട് CPMന് വേണ്ടപ്പെട്ട ആളുകൾ, അവരെ സംരക്ഷിക്കാൻ അവരുടെ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ആളുകൾ, CPMന്റെ മാഫിയകളെ സംരക്ഷിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ അവർക്ക് ഒത്താശ പാടുന്ന ആളുകളെ പോലീസിനെ പറഞ്ഞിരിക്കുന്നു. ഇന്ന് പോലീസിനെ നിയന്ത്രിക്കുന്ന പിന്നെ പാർട്ടി തലത്തിൽ ഓരോ സംവിധാനങ്ങൾ ഉണ്ടാക്കി, ഇങ്ങനെ സംഭരിച്ച് CPMന്റെ സെൽഭരണം. ഇന്ന് ഇവിടുത്തെ ക്രിമിനലുകൾക്ക്, മദ്യ മയക്കുമരുന്ന് ലോബികൾക്ക്, അതുപോലെ അഴിമതിക്കാർക്ക്, ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഇതിനകത്തൊരു വിഷയമുണ്ട്. ഇതിന്റെ അപ്പുറത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ കൊലപാതക ഒരു അധ്യാപകനാണ്, ഒരു അധ്യാപകനാണ്, അദ്ദേഹം ഒരു മയക്കുമരുന്ന് അടിമയാണ്. നമുക്കറിയാം, ഇതിലൊക്കെ മയക്കുമരുന്ന് ലോബിയെ, അല്ലെങ്കിൽ ഇവിടെ അപ്പുറത്തോളം ഇവരുടെ സ്വാധീനം ശക്തമാണ് എന്നുള്ളതൊക്കെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കുത്തഴിഞ്ഞ ഒരു സംവിധാനമാണ് ഈ സംസ്ഥാനത്തുള്ളത്.
ഇതൊന്നും രക്ഷപ്പെടില്ല. ഈ ഓർഡിനൻസ് ഒക്കെ ഇന്ന് മാധ്യമങ്ങൾ ചർച്ച തുടങ്ങുന്ന കാലത്ത് ഈ ഓർഡിനൻസ് വലിയ എന്തോ സംഭവം ഉണ്ടാകാൻ പോകുന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ മറക്കുമ്പോൾ ഈ വിഷയം മറക്കും. ഇവിടെ കേരളത്തിൽ നഷ്ടപ്പെട്ടതുമുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയ ഒരു യുവ ഡോക്ടറെയാണ്, അവരുടെ അപ്പനമ്മമാർക്ക് നഷ്ടപ്പെട്ടത് ഒരു മകളെയാണ്. അപ്പൊ അത് ആ നഷ്ടം നഷ്ടമായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടൊന്നും നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പാഠവും പഠിച്ചില്ല. ഇവിടെ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ മാറ്റമൊക്കെ ബോർഡും പേപ്പറുകളും മാത്രമാണ്. നമുക്കറിയാം ഇത്രയും ദിവസം ഈ മണിക്കൂറുകൾ വരെ ഇതൊക്കെ പറച്ചില്ലല്ലാതെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ നൽകാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ വിഷയത്തിൽ വൈകാരികമായിരിക്കുന്ന കേരള ജനതയ്ക്ക് ആ ജനതയുടെ ആ മനസ്സിനൊരു തൃപ്തി വരുന്ന രീതിയിൽ ഒരു നടപടി എടുക്കാൻ, ഒരു ഇടപെടൽ നടത്താൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്കറിയാം നമ്മുടെ ഡോക്ടർമാർ പണിമുടക്കിട്ട് ഇന്ന് ഭാഗികമായി കഴിഞ്ഞ മണിക്കൂർ കുറച്ച് ഒരു മണിക്കൂറിനുള്ളിലാണ് ഭാഗികമായിട്ട് സമരം പിൻവലിച്ചത്. അതും ഇവിടുത്തെ ഡോക്ടർമാര് തൃപ്തരായിക്കൊണ്ടല്ല, അവർ അവരുടെ എത്തിക്സ് മാനിക്കുന്നതുകൊണ്ടാണ് അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. അല്ലാതെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഈ നടപടികൾ ഇത് ഇനിയും സംസ്ഥാനത്ത് ഈ പിണറായി സർക്കാരിന്റെ സംഭാവന എന്ന് പറഞ്ഞ അഴിമതി പരാജയകത്വമാണ് അതിന്. ഈ സംഭവം കഴിയുന്നോ അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ ഈ സംസ്ഥാനത്ത് ഈ വരണത്തിന് കീഴിൽ ഒരു അനുഭവത്തിൽ നിന്നും ഒരു ദുരന്തത്തിൽ നിന്നും ഈ സംസ്ഥാന സർക്കാർ ഒരു പാഠവും പഠിക്കില്ല. അതിനെ നമുക്കറിയാം നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ലജ്ജാകരമാണ്. അവർ ആ സ്ഥാനത്ത് തുടങ്ങുന്ന അർഹതയാണോ? അർഹതയാണോ? എന്ത് മാനദണ്ഡം? എന്ത് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ പരിഹസിക്കുകയല്ലേ അവർ ചെയ്യുന്നത്? ഒറ്റ പ്രസ്താവനയോടുകൂടി കേരളം ഞെട്ടിത്തരിച്ചിരിക്കുന്ന സമയത്ത് വലിയ ദുരന്തം, ആ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി മാറിയില്ലേ അവര്? ഇതിൽ കൂടുതൽ എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു വിഷയത്തിൽ ഇതിൽ കൂടുതൽ നമ്മുടെ ആളുകളെ അപമാനിക്കാൻ? ഞാൻ എന്റെ പല സുഹൃത്തുക്കളോടും എന്റെ ഡോക്ടർമാരായ ഒരുപാട് സുഹൃത്തുക്കളോടും ഞാൻ അന്വേഷിച്ചു, നിങ്ങൾ ഈ പണത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് വല്ല ആയുധ പരിശീലനവും ലഭിക്കുന്നുണ്ടോ? കാരണം ഡോക്ടറെ പിന്നെ പ്രസ്താവന എന്തായിരുന്നു? ആ യുവ ഡോക്ടർ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് ആ യുവ ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്ന്. എന്താണ് അവർ അർത്ഥമാക്കുന്നത്? എന്താണ് അതൊന്ന് അവർ പറഞ്ഞു തന്നാ നന്നായിരുന്നു. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അവരുടെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇതാണ് അവരുടെ ആദ്യത്തെ പ്രസ്താവന. ഇവിടുത്തെ സംസ്ഥാന പോലീസ് സംവിധാനം ഓടി വിളിച്ചു, അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ആ ക്രിമിനലിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ട സ്വന്തം ദൗത് ഒന്നും പിന്നെ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ തികഞ്ഞ അർപ്പണബോധത്തോടുകൂടി പിന്നെ സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുന്ന ഒരു യുവ ഡോക്ടറെ ആക്രമിച്ചപ്പോൾ മരണപ്പെട്ടപ്പോൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ തലവ അല്ലെങ്കിൽ ആ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയാണ്. ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് ധാർമ്മികതയാണ് ഈ സംസ്ഥാന സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇവർ ഓരോ വിഷയത്തിനും ക്യാപ്സൂളുകൾ അതിനെ പ്രതിരോധിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ ചാനൽ ചർച്ചകളിലൂടെ ഇതിനൊക്കെ പ്രതിരോധിക്കുന്ന ക്യാപ്സൂളുകൾ തരികയാണ്. അന്നത്തെ ആദ്യത്തെ ക്യാപ്സൂൾ പൊട്ടിച്ചത് ആരോഗ്യമന്ത്രി ആ ക്യാപ്സൂളായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിന് എന്താണ് നമ്മുടെ സംസ്ഥാനത്തിലെ പോക്ക്, എങ്ങോട്ടാണ് എന്ത്? ഇവിടൊക്കെ ഈ ആരോഗ്യമന്ത്രിയുടെ ഈ വിടുവാഴ്ത്തത്തിനെതിരെ ഒരു വിശദീകരണം ചോദിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചോ? CPMന്റെ പാർട്ടി സംവിധാനം സാധിച്ചോ? നമുക്ക് CPMന്റെ പാർട്ടി സംവിധാനം ഇവിടുത്തെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി അത് നമുക്കറിയാം. ഇതിനു മുമ്പ് ഇവിടെ ഗവൺമെന്റുകൾക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും സംസ്ഥാന സെക്രട്ടറിക്കും ഈ ഗവൺമെന്റുകളും നിയന്ത്രണം ഉണ്ടായിരുന്നു. ചടയൻ ഗോവിന്ദന കാലത്തും പിണറായി വിജയന്റെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് CPM കുടുംബാധിപത്യത്തിലേക്ക് പോയി. CPMന്റെ പാർട്ടി സംവിധാനത്തിന് യാതൊരു തരത്തിലുമുള്ള ഒരു നിയന്ത്രണവും ഈ സംസ്ഥാന സർക്കാരിൽ ഇല്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ തിരുത്താനുള്ള ഒരു തരത്തിലുള്ള ഒരു പിന്നെ നടപടിയും സംസ്ഥാന കമ്മിറ്റിക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. പിണറായി വിജയന്റെ തിരുത്താൻ തിരുത്തപ്പെടേണ്ടതാണോ എന്ന പാർട്ടിയല്ല, പാർട്ടി തീരുമാനിക്കട്ടെ. എന്തായാലും ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ മന്ത്രിക്കെതിരെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്തൊക്കെയാണ് നടന്നത് എന്ന് കേരളം കണ്ടതുമാണ്. എന്തായാലും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ലോഹ്യ, നേരത്തെ BJP നേതാവ് അജിത് തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്,
റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പെയിന്റ് മുഴുവൻ മാറ്റുന്നു, ഈ ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ളവയുടെ പെയിന്റ് മാറ്റുന്നു, നിർമ്മാണ രീതി മാറ്റുന്നു, ബൾബുകൾ മാറ്റുന്നു. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു? അവിടെ വീണ്ടും അപകടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ അപകടങ്ങൾ കുറയ്ക്കാൻ ഇതാ ഞങ്ങൾ AI ക്യാമറകൾ സ്ഥാപിക്കുന്നു, പിഴകൾ വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഏത് വഴിക്കാണ് പോയത് എന്ന് നമുക്കറിയാം. അതോടൊപ്പം പല പല മാറ്റങ്ങൾ സംസ്ഥാന സർക്കാർ വരുത്തിയിട്ടുണ്ട്. ഓരോ മേഖലയിലും സമാനമായ സാഹചര്യങ്ങൾ, പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പരിഷ്കാരങ്ങളെല്ലാം അവസാനം എത്തി നിന്നത് വെറും പേപ്പർ കടലാസ് അല്ലെങ്കിൽ പേപ്പർ കെട്ടുകളിൽ മാത്രമാണ്. അങ്ങനെ ഒന്നായി വീണ്ടും ഈ ഓർഡിനൻസും മാറും എന്ന് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു വലിയ ദുരന്തം നാടിന് നടുക്കിയ 22 പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ഒരു ദുരന്തമുണ്ടായത്. മുമ്പും സമാനമായ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ സംസ്ഥാന സർക്കാർ ഇതാ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കാൻ പോവുകയാണ്, ഇങ്ങനെ കേരളത്തിന് വേണ്ടി ഒരു ദുരന്തമേ ഉണ്ടാവില്ല എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ സമ്പൂർണമായ പരിശോധന നടത്തുന്നു, പിന്നീട് വീണ്ടും ഉറങ്ങുന്നു, ഉറങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്നു. ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് കോഴിക്കോടും തൃശ്ശൂരും കണ്ണൂരും ഒപ്പം മലപ്പുറം ജില്ലകളിലുമൊക്കെ അക്രമങ്ങൾ, ഡോക്ടർമാർക്ക് നേരെ അക്രമങ്ങൾ നടന്ന സമയത്ത് കൃത്യമായി സർക്കാർ ഇടപെടുകയും ആ റിപ്പോർട്ട് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, സമർപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവം ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ ആരുടെ ഭാഗത്താണ് വീഴ്ച? ആരാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ശ്രീലോഹ്യ, എന്നൊന്നും ഇത് പറയാൻ കഴിയില്ല. നമുക്ക് എത്രയോ വർഷങ്ങളായി കേരളത്തിലെ എയർപോർട്ടുകളിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട്. ആ സ്വർണ്ണക്കള്ളക്കടത്ത് നിയന്ത്രിക്കാൻ എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നമ്മൾ എല്ലാ അർത്ഥത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനൊക്കെ മറികടക്കാവുന്ന രീതിയിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട്. വിദേശത്ത് ആളുകളെ കൊണ്ടുപോയി അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സമീപനം, വർഷങ്ങളായി വിദേശത്തേക്ക് ആളുകളെ തട്ടിപ്പിന്റെ ഭാഗമായി കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് ഇപ്പോഴും തുടരുകയാണ്. പല നിയമങ്ങളും, നിയമം അത് എത്രത്തോളം അതിനെ എങ്ങനെ മറികടക്കാം? ഇപ്പം തന്നെ ഇവിടെ ഉദാഹരണത്തിന് സൂചിപ്പിച്ചു AI ക്യാമറ. ആ AI ക്യാമറ ഉപയോഗിച്ച് വാഹനങ്ങളുടെ നമ്പർ കണ്ടെത്തുന്നതിലൂടെ ആ വാഹനങ്ങളിൽ നടക്കുന്ന നിയമലംഘനം കണ്ടെത്തുക എന്ന സർക്കാരിന്റെയും അതുപോലെ സംവിധാനത്തിന്റെയും ഭാഗമായി ശ്രമിക്കുമ്പോൾ ആ നമ്പർ പ്ലേറ്റിൽ തന്നെ മറ്റൊരു സാധനം ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടാത്ത രീതിയിലുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് കണ്ടെത്തുകയാണ്. അപ്പോ നമ്മൾ ഈ നിയമങ്ങൾ, പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കും, പുതിയ ഓർഡിനൻസുകൾ കൊണ്ടുവരും, കൂടുതൽ കൂടുതൽ കർശനമായി നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കും. അതൊരു സംവിധാനത്തിന്റെ ഭാഗമായി അതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? പിന്നെ ആ ഈ ഒരു സംഭവം ഉണ്ടായപ്പോ സംസ്ഥാന സർക്കാർ അരാജകത്വമാണ്, സംസ്ഥാന സർക്കാർ അഴിമതിയുടെ ഭാഗമാണ് അവിടെ ആകെ അങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥം? അത് വെറും രാഷ്ട്രീയം, എല്ലാവരും അങ്ങനെ രാഷ്ട്രീയത്തോടു കൂടി കാണുന്നു. ഇവിടെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് ആരെങ്കിലും അയച്ചിട്ട് ഒരു അക്രമം നടന്നതാണോ? സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിലുള്ള വീഴ്ച എന്താണ്? പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണ്ടേ? അത് ഒന്നോ രണ്ടോ വ്യക്തികളുടെ വീഴ്ചയല്ലേ? അല്ലാതെ പോലീസ് സംവിധാനം നേരത്തെ തന്നെ തീരുമാനിച്ച് ഡോക്ടർമാരെ ആക്രമിക്കപ്പെട്ടാൽ പോലീസ് ഇടപെടണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പോ വ്യക്തിപരമായി ഒന്നോ രണ്ടോ ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുകൾക്ക് വന്ന വീഴ്ചയെ ഒരു സർക്കാരിന്റെ വീഴ്ചയായി ചൂണ്ടിക്കാട്ടി അതിന്റെ പേരിൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് അരാജകത്വം പറഞ്ഞ് സംസ്ഥാനത്തൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ്, ആരോഗ്യവകുപ്പ് മോശമാണ് എന്ന് പറഞ്ഞ്, ആഭ്യന്തര വകുപ്പ് മോശമാണ് എന്ന് പറഞ്ഞ് രാഷ്ട്രീയം കളിക്കുന്നതിന് പകരം നമുക്ക് ഈ സംസ്ഥാനത്തെ എല്ലാ നിലയിലുണ്ടായി. ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നില്ല. ഈ സംസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയായി ഒട്ടനവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ആരോഗ്യ മേഖലയാണ്. ഇവിടുത്തെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ അത്രയെങ്കിലും സൗകര്യമുണ്ടല്ലോ എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ആരോഗ്യരംഗം മാതൃകയായതുകൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളത്തിൽ വന്ന് ആരോഗ്യരംഗത്ത് നാം വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. ആഭ്യന്തര രംഗത്ത് കേരളം ഇപ്പോഴും ദേശീയ തലത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ്. ആ നിലയിലൊക്കെ ദേശീയ തലത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിച്ച ആ ഡോക്ടർമാർക്ക് അവരുടെ ആ സേവനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ എന്ത് വില നൽകുന്നു എന്നുള്ളതാണ് ആശയത്തോടെ, അതിലൂടെ ഭയത്തോടെ ചോദിക്കുന്നത്. കേട്ടില്ല. ഈ വലിയ നമ്മൾ നേട്ടമായി പറയുന്നു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ തലത്തിൽ മൂന്നാം സ്ഥാനത്താണ് നമ്മൾ, വലിയ വലിയ നേട്ടങ്ങൾ ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കാൻ പോകുന്നു, നിലവിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള ആളുകൾ അത് ഡോക്ടർമാരാണ്, സർക്കാർ സേവനം നടത്തുന്നവരാണ്.
അപ്പോൾ അവർക്ക് എന്ത് വില നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് ആശങ്കയോടെ ഡോക്ടർമാർ തന്നെ ചോദിക്കുന്ന ചോദ്യം. അല്ല, ഡോക്ടർമാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അവരെ അവർക്ക് ഒരു അക്രമത്തിന് ഇരയാവാതിരിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ആ സംവിധാനം ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് കേരളത്തിലെ ഡോക്ടർമാരൊക്കെ അപകടാവസ്ഥയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർച്ചയായ അക്രമങ്ങൾ നടക്കുന്നു, തിരുവനന്തപുരം ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട്, കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഒരു ആറുമാസം എടുത്താൽ 10, 12, 16 സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായിട്ടുണ്ട്. അത് വലിയ വാർത്തയായിട്ടുണ്ട്. അതിനെതിരെ ആരോഗ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് ഇതിനെതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതിൽ നിരീക്ഷണം കർശനമാക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. സംഘടനകൾ തന്നെ, ഡോക്ടർമാരുടെ സംഘടനകൾ തന്നെ പല തവണ ആരോഗ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പോൾ ആരുടെ വീഴ്ചയാണ്? അല്ല, അങ്ങേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി എന്നല്ലാതെ കേരളത്തിലെ ആരോഗ്യരംഗത്ത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായി തുടർച്ചയായി ഉണ്ടാവുന്നു എന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല. അത് ആ കേരളത്തിൽ ആർക്കും ഇല്ല. കേരളത്തിലെ ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിപ്പോയാൽ അത് സംസ്ഥാനത്താകെ ഇപ്പം രാജ്യത്തെടുത്ത് പരിശോധിച്ചാൽ അങ്ങനെയല്ലേ? രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ എടുത്ത് പരിശോധിച്ചാലോ? ഇപ്പോ ഇവിടുത്തെ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ പരിശോധിക്കേണ്ടത് വർഗീയ കലാപത്തിന്റെ പേരിൽ കൂട്ടക്കൊല നടത്തിയ ആ സംഭവം ഉണ്ടാകുമ്പോ അതിന് നേതൃത്വം കൊടുത്ത പോലീസിന് പ്രമോഷൻ നൽകി അദ്ദേഹത്തെ പൂവിട്ട് പൂജിക്കുന്ന സ്ഥിതിയുള്ള സംസ്ഥാനങ്ങളല്ലേ ഇതര സംസ്ഥാനങ്ങളിൽ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും പോലീസിന് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയോ? പ്രതികൾ പോലീസിനെ ആക്രമിക്കുന്ന സംഭവമല്ലേ ഉള്ളത്? അപ്പൊ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഏറ്റവും നല്ല പോലീസ് സേന കേരളത്തിലുണ്ട്. പല സംഭവം ഉണ്ടായി, ഇപ്പം തന്നെ ട്രെയിനിൽ വെച്ചൊരു അക്രമം ഉണ്ടായി. ഏറ്റവും എളുപ്പത്തിൽ പ്രതികളെ പിടിക്കാൻ, ഏറ്റവും വേഗത്തിൽ പ്രതികളെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വളരെ അഭിമാനകരമായി കേരള സർക്കാരും കേരളത്തിലെ പൊതുസമൂഹവും കേരള പോലീസിനെ അഭിനന്ദിച്ച സംഭവം ഇതൊക്കെ നാളുകൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഒരു സംഭവം ഉണ്ടാകുമ്പോ കേരളത്തിലെ പോലീസ് സേന ആകെ മോശക്കാരാകുമോ? അവരുടെ നിരവധി ക്രിമിനലുകളുണ്ട്, ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരുണ്ട് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്. അതിന് ആവശ്യമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കാനാവും. എന്തായാലും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്ന് തുറന്ന് സമ്മതിക്കാൻ സംസ്ഥാന സർക്കാരെങ്കിലും തയ്യാറാവണം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ടി ജി നിതിൻ ചേരുകയാണ്. ശ്രീ നിതിൻ, ഒറ്റപ്പെട്ട സംഭവം, ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങളിത് ഓർഡിനൻസ് ഇറക്കുന്നു, എല്ലാത്തിനും പരിഹാരമായോ? ശ്രീ നിതിൻ, കേൾക്കാമെങ്കിൽ കേൾക്കാം. ഒറ്റപ്പെട്ട സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അവിടെ ആ ഒറ്റപ്പെട്ട സംഭവത്തിനെ തുടർന്ന് ഞങ്ങൾ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ എല്ലാ തരത്തിലും ഇടപെട്ടിട്ടുണ്ട്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങളിത് ഓർഡിനൻസ് ഇറക്കാൻ പോവുകയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും, ഡോക്ടർമാരുടെ ആശങ്കകൾക്കും, സാധാരണക്കാരന്റെ സംശയങ്ങൾക്കും ഇതാണോ മറുപടി? ഇവിടെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധിയുടെ സംസാരം ഞാൻ കുറച്ച് നേരം കൊണ്ട് ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ ലാഘവത്തോടു കൂടി പറയുന്നു ഒറ്റപ്പെട്ട സംഭവം. എന്നിട്ടും ഇദ്ദേഹം മാത്രമല്ല, സകലമാന സി പി എമ്മിന്റെ നേതാക്കന്മാരും എല്ലാം ഈ സംഭവം, ഇത്രയും ഗൗരവകരമായ ഒരു സംഭവം നടന്നിട്ട് പോലും പാർട്ടിയെ ന്യായീകരിക്കുവാനും ആരോഗ്യ വകുപ്പിനെ ന്യായീകരിക്കുവാനും വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹം ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ട്, ഒരു ദാരുണമായ സംഭവം, ഇത് കേരളത്തിലാണ് നടന്നത്. ഇന്ത്യയിലെ മറ്റ് 29 സംസ്ഥാനങ്ങളിൽ മറ്റേത് സംസ്ഥാനത്ത് നടന്നാലും നമുക്ക് തള്ളിക്കളയാം, കാരണം ഇത് കേരളത്തിലാണ് നടന്നത്. കേരളം എന്താ കേരളത്തിന്റെ പ്രത്യേകത? നമ്പർ 1 സംസ്ഥാനമെന്ന്, ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് ഈ സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ ആരോഗ്യവകുപ്പ് ഇന്ത്യക്ക് തന്നെ, ലോകത്തിന് തന്നെ മാതൃകയായ നമ്പർ 1 സംസ്ഥാനമെന്ന് ഇവർ ഊതിപ്പെരുപ്പിച്ച ആരോഗ്യ വകുപ്പ്, ഈ വകുപ്പിന്റെ കീഴിലാണ് ഇത്രയും ഗൗരവകരമായ ഒരു സംഭവം ഈ നടന്നിട്ട് ഇന്ന് 2 ദിവസമാവുന്നതേ ഉള്ളൂ. എന്നിട്ടും ഇവർ ഇപ്പോഴും പറയുന്നത് നമ്പർ 1 ആണ് കേരളം, കേരളത്തിൽ ഇത്രയും ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്ന്. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി സംഭവിച്ചു വരുന്നത്? അദ്ദേഹം താലൂക്ക് ഹോസ്പിറ്റലിനെ പറ്റി പറഞ്ഞു. താലൂക്ക് ഹോസ്പിറ്റലിൽ ഇത്രയും നിലവാരമുള്ള താലൂക്ക് ഹോസ്പിറ്റൽ, എന്ത് നിലവാരമാണ് കേരളത്തിലെ താലൂക്ക് ഹോസ്പിറ്റൽ ഉള്ളത്?
നമുക്ക് കുറച്ചു നാൾ മുമ്പ് നമ്മൾ കേട്ടതാണ് വാർത്തകൾ, കാസർഗോഡ് ഒരു താലൂക്ക് ഹോസ്പിറ്റലിന് മുന്നിൽ നമ്മളൊക്കെ സാധാരണ ഈ ചുമട്ട തൊഴിലാളികൾ ചന്തയിലും മറ്റുമാണ് ഈ ചുമട്ട തൊഴിലാളികൾ ഇങ്ങനെ അവരുടെ ഊഴം കാത്തു നിൽക്കുന്നത്. ഒരു താലൂക്ക് ഹോസ്പിറ്റലിന് മുന്നിൽ മാസങ്ങളായി ആ ലിഫ്റ്റ് വർക്ക് ചെയ്യാത്തതിനെ തുടർന്ന് രോഗിയെ ചുമന്ന് താഴെ ഇറക്കുവാൻ ഐ എൻ ഡി യു സിയുടെയും സി ഐ ടിയുവിന്റെയും ബി എം എസിന്റെയും ചുമട്ട തൊഴിലാളികൾ ആ ഹോസ്പിറ്റലിന് മുന്നിൽ കാത്തുകെട്ട് കിടക്കുക, തങ്ങളുടെ ഊഴം നോക്കി. ഇത് നമ്പർ വൺ കേരളത്തിലാണ് സംഭവിക്കുന്ന സുഹൃത്തെ, നമ്പർ വൺ കേരളത്തിൽ. കോന്നി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി ആ മെഡിക്കൽ കോളേജിൽ വീണ് കൈയൊടിഞ്ഞപ്പോ ചികിത്സക്കായി കൊണ്ടുപോയത് 10-70 കിലോമീറ്റർ ദൂരെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ്. 2 ആഴ്ച മുമ്പ് പിണറായി വിജയൻ വന്ന് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കോന്നി മെഡിക്കൽ കോളേജിൽ ആ പിണറായി വിജയൻ അവിടുന്ന് മടങ്ങിയപ്പോ അവിടുത്തെ നിർമ്മാണ തൊഴിലാളികൾ തമ്മിലൊരു തർക്കമുണ്ടായി. അങ്ങനെ ആ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് കലാശിച്ചപ്പോ പരിക്കേറ്റ ആ പിന്നെ നിർമ്മാണ തൊഴിലാളിയെ കൊണ്ടുപോയത് 10-20 കിലോമീറ്റർ ദൂരെയുള്ള മെഡിക്കൽ കോളേജിലേക്കാ. ഒരു മെഡിക്കൽ എന്തിന് കഴിഞ്ഞുപോയ കാലങ്ങളിലെ കഥ പറയുന്നു. ഈ സംഭവം നടന്നപ്പോ ആ യുവ ഡോക്ടർക്കും കൂടെ നിന്ന് പരിക്കേറ്റവർക്കും പ്രാഥമിക ശുശ്രൂഷ നൽകിയത് തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും അവിടുന്ന് അടുത്ത ചികിത്സയ്ക്കായി കൊണ്ടുപോയത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കല്ല കൊണ്ടുപോയത്, കിംസ് ഹോസ്പിറ്റലിലേക്ക്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക്. ഈ നാട് ഇത്രയും സംഭവം നടക്കുന്ന നാട്ടിലും ഇപ്പോഴും അവർ പറയുന്നു നമ്പർ വൺ ആണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് എന്ന്. എന്നിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ വന്ന് പറയുക ആ കുട്ടിക്ക് പരിചയത്തിന്റെ കുറവാണെന്ന്. ഹൗസ് സർജൻസി ചെയ്യുന്ന കുട്ടിക്ക് പരിചയത്തിന്റെ കുറവാണ്. ഇപ്പൊ കേരള പൊതുസമൂഹം ഒന്നടങ്കം ചോദിക്കുന്നുണ്ടല്ലോ ഹൗസ് സർജൻസി ചെയ്യുന്ന കുട്ടിക്ക് പരിചയ സമ്പത്തിന്റെ കുറവാണ്. എന്താ ഹൗസ് സർജൻസി എന്നാൽ എന്താ ആരോഗ്യമന്ത്രിയുടെ ധാരണ? കരോട്ടയും കടലിപ്പയറ്റും കുംഫും പഠിച്ചിട്ടാണോ ആ ഹൗസ് സർജൻസി ചെയ്യാൻ വരുന്നത്? ഇത്രയും കഴിവുകെട്ട ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ഇത്രയും കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇതിനെല്ലാം ന്യായീകരിക്കുകയാണ്. കോവിഡിന്റെ കാലത്ത് നമുക്കറിയാം, കോവിഡിന്റെ കാലത്ത് ഇത്രയും അധികം ജനങ്ങളെ കുരുതി കൊടുത്ത ഒരു സംസ്ഥാനം ഈ രാജ്യത്തിനകത്ത് വേറെ ഇല്ല. എന്നിട്ടും അവർ പറയുന്നു കേരളം നമ്പർ വൺ ആണെന്ന്. ഇത്രയും മനുഷ്യരെ കുരുതി കൊടുത്ത, മനുഷ്യന് സ്വന്തം ആവശ്യത്തിന് പോലും സ്വന്തം വീടിന്റെ പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന ഒരു കാലത്ത് ഇത്രയും മനുഷ്യൻ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും മനുഷ്യനെ കുരുതി കൊടുത്ത ഒരു സംസ്ഥാനം ഈ ഇന്ത്യ രാജ്യത്ത് വേറെ ഇല്ല. എന്നിട്ടും അവർ പറയുന്നു കേരളം നമ്പർ വൺ ആണെന്ന്. എന്തിന്റെ പേരിൽ എന്ത് വന്നാലും ഇപ്പോൾ വലിയ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ആശുപത്രി തോറും ഒരുക്കുമെന്ന് പറയുന്നു. ഇവിടെ മുമ്പേ അവതാരകൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഒരു ബസ് അപകടമുണ്ടായി, കുറെ അധികം ആളുകൾ മരണപ്പെട്ടപ്പോ എല്ലാ ബസ്സുകൾക്കും കളർ കോഡ് വരുത്തണമെന്നൊരു നിയമമായി. വെള്ള പെയിന്റ് അടിച്ച് നിരത്തിലേക്ക് ഇറങ്ങി, അതോടുകൂടി ആക്സിഡന്റ് മുഴുവൻ തീർന്നു. താനൂരിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കേരളത്തെ പിടിച്ചു ഒരു അപകടം, ബോട്ട് അപകടം. ആ അപകടം നടന്നതിന് ശേഷം കേരളത്തിലെ മുഴുവൻ ഹൗസ് ബോട്ടുകളിലും വലിയ തരത്തിലുള്ള ചെക്കിങ്ങുകളാണ് മുഹമ്മദ് റിയാസിന്റെ പേരിൽ. എന്ത് നാടകമാണ് ഇവിടെ നടത്തുന്നത്? ഇതെല്ലാം എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിന്റെ പുറകെ ഈ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ എങ്ങനെയായിരുന്നു ഇന്നലെ വരെ എന്നെല്ലാം മറന്നുപോയി എല്ലാത്തിനെയും ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കി ഇന്നലെ വരെ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നതെന്ന് ഈ പൊതുസമൂഹത്തിലുള്ളവർക്ക് യാതൊരു ബോധവും ഇല്ല എന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. യാതൊരു സംശയവുമില്ല, ഈ സർക്കാർ ഏറ്റവും വലിയ പരാജയപ്പെട്ട ഒരു സർക്കാർ. ഒരു യാതൊരു സംശയവുമില്ല, ഇതിനെല്ലാം ജനങ്ങൾ മറുപടി പറയുന്ന ഒരു കാലം വരും. എന്നിട്ടും ഇതിന് ഏറ്റവും വലിയ അത്ഭുതം ഇതൊന്നുമല്ല, ഇത്രയും എല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടും സർക്കാരിന്റെ ഇപ്പോ ആ രോഗി പിന്നെ ആക്രമിച്ചതും ഇതൊന്നും സർക്കാരിന്റെ വീഴ്ചയായി കാണുന്നില്ല. പക്ഷെ സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിന്റെ പോരായ്മയാണ് ഇതെല്ലാം എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ജനങ്ങൾക്ക് നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നത്. പക്ഷെ ഇതിനെല്ലാം ന്യായീകരിക്കുവാൻ ഇപ്പോഴും സി പി എമ്മിന്റെ നേതാക്കന്മാർ മുന്നോട്ട് വരുമ്പോ, ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാക്കി മാറ്റുവാൻ സി പി എമ്മിന്റെ നേതാക്കന്മാർ മുന്നോട്ട് വരുമ്പോ, ഇതൊന്നും ഈ കേരള പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരു സി പി എമ്മുകാരന് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഇതിനെല്ലാം മറുപടി പറയുന്ന, ഇതിനെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു കാലം വരും, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ അജി തോമസ്, ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു കാര്യം പറയുന്നു. അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു വിമർശനാത്മകമായ കാര്യം പറഞ്ഞാൽ അത് സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ കോടതി നേരിട്ടൊരു വിഷയത്തിൽ ഇടപെട്ടൊരു പരാമർശം നടത്തിയാൽ കോടതിക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥ. സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു, കോടതി ജഡ്ജിക്ക് നേരെ ഉണ്ടാവുന്നു, അഭിഭാഷകർക്ക് നേരെ ഉണ്ടാവുന്നു. ഒരുപക്ഷെ കേരളം ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ മാറിമറിയുന്നു. കോടതിക്കെതിരെ പോലും വിമർശനങ്ങൾ, ആ കോടതി വിധിക്കെതിരെയല്ല, ഒരു പരാമർശം നടത്തിയ ജഡ്ജിക്കെതിരെ, അത് ആ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാവുന്ന അഭിഭാഷകനെതിരെ പോലും സൈബർ ആക്രമണങ്ങൾ നടക്കുന്ന കേരളം. അപ്പോൾ കേരളത്തിന്റെ നിലവാരം താഴേക്കോ മുകളിലേക്കോ?
രജിത കേൾക്കാമെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ നേരത്തെ ഇടതുപക്ഷത്തിന്റെ സുഹൃത്ത് പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവം ഈ ആക്രമണം തന്നെ എത്രയോ തവണ ഇതൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വൈകിട്ട് ഡ്യൂട്ടിക്കുന്ന ഡോക്ടർമാരും ജീവനക്കാരുമാണ്. ഇതുപോലെ ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടൊക്കെ കൃത്യങ്ങളെ അവരെ നിരക്കി നിർത്തേണ്ടത് നിർത്തിയിട്ടുണ്ട്. ഇന്ന് ഈ സംസ്ഥാനം എന്ന് പറയുന്ന ക്രിമിനലുകളെയും അതൊക്കെ വിള്ള നിലമായി മാറി സർക്കാരിൽ നീതി ലഭിക്കുന്നവർക്കാണ് ഇടതുപക്ഷ സർക്കാർ നീതി എന്ന് പറയുന്നില്ല. ഇടതുപക്ഷ സർക്കാരിൽ സംരക്ഷണം ലഭിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ ഗുണ്ടകളുടെ താല്പര്യങ്ങളാണ്, ഇവിടുത്തെ മയക്കുമരുന്ന് രോഗിയുടെ താല്പര്യങ്ങളാണ്, ഇവിടുത്തെ അഴിമതിക്കാരുടെ താല്പര്യങ്ങളാണ്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരായി സംസ്ഥാന സർക്കാർ മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ആ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതിനൊക്കെ ഒരു ലാഘവത്തിൽ ഇവിടെ മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിപക്ഷ പാർട്ടികളെയും ഒക്കെ ഭയം കൊണ്ട് മാത്രം അവരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ചെയ്യുന്ന ചില ഒരു മാജിക്കുകാരന്റെ ഉള്ളൂ ഇന്ന് ഇടതുപക്ഷ സർക്കാർ. അവർക്ക് ഒരു പ്രതിബദ്ധതയും ഇവിടുത്തെ പൊതുജനങ്ങളോട് ഇല്ല. അവർക്ക് പ്രതിബദ്ധതയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടരോടാണ്, ഇവിടുത്തെ അഴിമതിക്കാരോട്, ഇവിടുത്തെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ അനധികൃതമായ സമ്പാദനത്തിൽ ഏർപ്പെടുന്നവരോട്, ഇവിടുത്തെ മയക്കുമരുന്ന് ലോബികളോട്. നമുക്കറിയാം സി പി എമ്മിന്റെ എത്രയോ നേതാക്കന്മാർ, യുവ നേതാക്കന്മാർ, നേതാക്കന്മാരുടെ മക്കൾ ഈ മയക്കുമരുന്ന് ലോബിയുടെ ഭാഗമായിട്ട് കണ്ടിരിക്കുന്നു. നിയമം അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു, ജയിൽ ശിക്ഷ അനുഭവിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ മയക്കുമരുന്ന് ലോബിയും സി പി എമ്മുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ഒരു പുക്കിൾക്കൊടി ബന്ധമാണ് ഇന്ന് സംസ്ഥാനത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഏതെല്ലാം രീതിയിൽ പണം സമാഹരിക്കാം, ആ രീതിയിലൊക്കെ പണ സമാഹരണം പാർട്ടിയുടെ ഒരു പ്രഖ്യാപന ലക്ഷ്യമാക്കി എടുത്തുകൊണ്ട് അത്തരത്തിൽ ബിനാമി ഇടപാടുകൾ നടത്തുന്ന, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ആളുകളെ സംരക്ഷിക്കുന്ന, അവർക്ക് എല്ലാ തരത്തിലുമുള്ള ആവാസയും ചെയ്തു കൊടുക്കുന്ന ഒരു സംസ്ഥാന സർക്കാരല്ല കേരളത്തിൽ ഭരിക്കുന്നത്. ഇവിടെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആർക്ക് ഇവിടെ എന്ത് നിയമമാണ് കിട്ടുന്നത്, എന്ത് നിയമപരിരക്ഷയാണ് കിട്ടുന്നത്, എന്ത് നീതിയാണ് കിട്ടുന്നത്? നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ ഈ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ഈ പ്രശ്നമുണ്ടായ ഈ കൊടും ക്രിമിനൽ അവർ നാളെയുടെ നാളുകളിൽ നമുക്ക് വിചാരിക്കും ഇവരൊക്കെ ജീവപര്യന്തം അല്ലെങ്കിൽ കൊലക്കാരാ കിട്ടുമെന്ന്. അയാൾക്ക് കൊലക്കാർ കിട്ടുമോ? നിയമത്തിന്റെ പരിധികളിലൂടെ അവനൊക്കെ പുറത്തു വരും, അവരൊക്കെ സംരക്ഷിക്കാനുണ്ടാവും. അങ്ങനെ തന്നെയാണ് ഈ സംസ്ഥാനത്ത് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഇന്ന് ഗുണ്ടകളുടെ മുന്നിൽ, മയക്കുമരുന്ന് ലോബികളുടെ മുന്നിൽ മുട്ടുറയ്ക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവുമാണ്. നമുക്കറിയാം സംസ്ഥാന പോലീസിൽ ധാരാളം കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് വളരെ ഐ പി എസ് അല്ലെ ഉന്നത സ്ഥാനീയരായ ഉദ്യോഗസ്ഥന്മാർ മുതൽ താഴെ തട്ടിൽ ലോക്കൽ സ്റ്റേഷനിൽ നിൽക്കുന്ന സാധാരണ കോൺസ്റ്റബിൾമാർ വരെ നല്ല കഴിവും ആത്മാർത്ഥതയുമുള്ള ഡെഡിക്കേറ്റഡ് ആയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷെ ഇവരൊന്നും സി പി എമ്മിന്റെ താല്പര്യങ്ങൾക്ക് ഉറങ്ങാത്തത് കൊണ്ട് ഇവരെയൊക്കെ വളരെ നിർജീവമാക്കിക്കൊണ്ട് ആ പോലീസ് സംവിധാനത്തെ മുഴുവൻ സി പി എം നിയന്ത്രിക്കുന്ന സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ, സി പി എമ്മിന്റെ കമ്മിറ്റി ഓഫീസുകൾ, സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ലോക്കൽ നേതാക്കന്മാർ, അവർക്ക് മുന്നിൽ വിറയ്ക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ അവർ വൃത്തിയപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഇന്നത്തെ സംസ്ഥാന പോലീസ് സംവിധാനം പോകുന്നത്. നമുക്കറിയാം ഇന്ന് ഉന്നത റാങ്കുള്ള ഐ ജി എ ഡി ജി പി റാങ്കുള്ള നമ്മുടെ വളരെ കേരളത്തിലെ സമാരാധികരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പല ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ എന്താണ്? അവരെ രാഷ്ട്രീയ പകപോക്ക ലക്ഷ്യത്തില് അവരൊക്കെ മൂലക്കിരുത്തുന്നുണ്ട്. അതല്ല ഇവിടുത്തെ സംസ്ഥാനത്ത് പിണറായി സർക്കാരിന്റെ ആ രീതിയിലാണ് പോലീസ് സംവിധാനത്തെ ശുദ്ധീകരിക്കാൻ പോകുന്നത്. ഇവിടെ ശരിക്കും സി പി എം ഒരു പ്രതിപാധിപത്യത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ ദക്ഷിണ ഉത്തര കൊറിയൻ മാതൃകയിൽ അല്ലെങ്കിൽ ക്യൂബ മാതൃകയിൽ ഇവിടെ സംസ്ഥാനത്തിന്റെ പിണറായി കുടുംബത്തിന് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ഭരിക്കാമെന്നുള്ള ചിന്താഗതിയാണ്. നമുക്ക് ത്രിപുരയിലും പശ്ചിമബംഗാളിലും ഒക്കെ ഇവിടെ നോക്കി, അവർ കുറച്ചു നാളൊക്കെ ഭരിച്ചു. അവിടുത്തെ ജനം ഇന്ന് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പൊതു നേരത്തെ നിന്ന് ഓടിച്ചു വിടുകയാണ്.
സി പി എം നേതാക്കന്മാർക്ക് പൊതു നേരത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ട്രിബ്യൂണലിൽ കണ്ടു സി പി എമ്മിന്റെ സമരത്തിലായ നേതാക്കന്മാർക്ക് വീടുകളിൽ കയറി വോട്ട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ രീതിയിലേക്ക് ഈ സംസ്ഥാനം പോകുന്ന കാലം വിദൂരമല്ല. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ തുഷിപ്പലയും വിദ്വേഷമറിയും ജനങ്ങളുടെ മനസ്സിൽ അവമതിപ്പ് ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് പിണറായി സർക്കാർ പോകുന്നത്. കേരളം തികച്ചും കാര്യങ്ങൾ അതാ നാളെ തന്നെ തീരുമാനിക്കട്ടെ. ഒരിക്കൽ കൂടി ലോഹിയയിലേക്ക് എത്തുകയാണ് ശ്രീ ലോഹിയ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഹൈക്കോടതി തന്നെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. കാരണം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ആ കാര്യത്തിൽ നേരിട്ടിടപെട്ടാൽ, അതുമായി ബന്ധപ്പെട്ട ഈ ഹൈക്കോടതി ഒരു കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു രൂക്ഷ വിമർശനം നടത്തിയാൽ, പിന്നീട് അങ്ങോട്ട് നവമാധ്യമങ്ങളിൽ പൊങ്കാലയാണ്, രൂക്ഷമായ വിമർശനം, സൈബർ ആക്രമണം, അത് ജഡ്ജിക്ക് നേരെ, പ്രോസിക്യൂഷന് വേണ്ടി, അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് അനുകൂലമായി ആരാണോ സമീപനമെടുക്കുന്നത് അവർക്ക് നേരെ എല്ലാം സൈബർ ആക്രമണം നടക്കുകയാണ്. ഇതാണോ കേരളം? കേരളത്തിൽ കാര്യങ്ങൾ മാറിമറിയുകയാണോ? നിയമവ്യവസ്ഥയ്ക്ക് പോലും ഒരു വിലയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? സൈബർ ആക്രമണത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു കക്ഷി പ്രതിനിധികൾക്ക് അതിന് മറുപടി പറയാൻ സാധിക്കില്ല. കോടതി വിമർശനത്തിന് അതീതമല്ല, കോടതി വിധിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് എല്ലാം ഒരു സർക്കാർ സ്പോൺസേർഡ് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സ്പോൺസർ ചെയ്യുന്നതല്ല. ഇവിടെ എന്റെ തൊട്ടു മുമ്പ് പ്രതികരിച്ച പ്രതിനിധി പറയുന്നത് കേട്ട, എന്തോ സി പി എം വിരുദ്ധത, അദ്ദേഹത്തിന് അത് മാത്രം മുഖമുദ്രയായിട്ടാണ് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം ഏത് വിഷയത്തെ കുറിച്ചേ പറയുന്നില്ല. ശ്രീ ലോഹിയ, ഇന്നത്തെ കോടതിയുടെ പരാമർശത്തിലൂടെ വായിച്ചെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. സർക്കാരിനെതിരെ പറഞ്ഞാൽ, സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിമർശനം ഉയർത്തിയാൽ ഉടൻ സൈബർ ആക്രമണം. സർക്കാരും കോടതിയും ഒരുമിച്ച് പോവേണ്ട കാലമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ നല്ലതിനാണ്. അപ്പോൾ അവിടെ എന്താണ് വായിച്ചെടുക്കേണ്ടത്? ഗവൺമെന്റിനെ കുറിച്ചും ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും എല്ലാം എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇവിടെ പറയുന്നത് കേട്ടാൽ കേരളം മാതൃക തന്നെയാണ്. കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ആരോഗ്യ രംഗത്ത്. ലോകത്തിന് മാതൃകയാണ് കേരളം. ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രം കേരളം മോശമായില്ല. ഇതര സംസ്ഥാനങ്ങളിലൊന്നും ഈ ഒരു ഇത്രയും കാര്യക്ഷമമായ ആരോഗ്യരംഗം പ്രവർത്തിക്കുന്നില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ ഏറ്റവും ചിട്ടയായി പ്രവർത്തിക്കുന്ന, ഈ പണത്തിന്റെ അളവ് നോക്കാതെ, കീശ മടിശീലയിലെ വലുപ്പം നോക്കാതെ ചികിത്സ ലഭ്യമാകുന്ന, ഏതൊരാൾക്കും ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു സംസ്ഥാനം വേറെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കേരളം നമ്പർ വൺ ആയത്. അക്കാര്യത്തിലൊന്നും ആർക്കും തർക്കം ഇല്ല. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗമൊക്കെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം നേട്ടമായി ഞാൻ പറയുന്നില്ല. മാറി മാറി വന്ന സർക്കാരുകൾ അതിൽ പങ്കുവഹിച്ചിരിക്കാം. എന്തായാലും ആരോഗ്യ വിദ്യാഭ്യാസ രംഗം ലോകത്തിന് മാതൃകയാണ് കേരളം. ആ രംഗത്ത് ഏറ്റവും കൊഴിഞ്ഞുപോക്ക് വിദ്യാഭ്യാസ രംഗത്തുള്ള സംസ്ഥാനം കേരളമാണ്. മുഴുവൻ ആളുകൾക്കും ചികിത്സ ലഭ്യമാക്കുന്ന, ആരോഗ്യരംഗം ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു സംഭവം നടന്നതുകൊണ്ട് അതൊക്കെ മാറ്റിമറിച്ച് കേരളം വളരെ പിന്നിലാണെന്ന് പറയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം, സംസ്ഥാന സർക്കാരിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. എന്നാൽ സംസ്ഥാനത്തിന്റെ നേട്ടം, അത് കേവലം ഇടതുപക്ഷത്തിന്റെ നേട്ടം മാത്രമാണ്, സി പി എമ്മിന്റെ നേട്ടം മാത്രമാണ് എന്നല്ല പറയുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ കുറിച്ച് പഠിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് നമ്മൾ എങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഇവിടെ എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞത് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് കേരളം അങ്ങനെയാണോ? ഏത് കണക്കാ അത്? കേരളത്തിലാണോ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത്? കോവിഡിനെ നേരിടുന്ന കാര്യത്തിൽ മാതൃകാപരമായ സമീപനം സ്വീകരിച്ച സംസ്ഥാനമാണ് കേരളം. അതിനു മുമ്പ് നിപ്പ വന്നപ്പോ ഏറ്റവും കുറഞ്ഞ ആളുകളുടെ മരണത്തിലൂടെ നിപ്പയെ പിടിച്ചു കെട്ടി ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്ത സംസ്ഥാനമാണ് കേരളം. ഇവിടെ പ്രളയമുണ്ടായപ്പോ ആ ദുരന്തത്തിന്റെ ഭാഗമായി ആരോഗ്യരംഗത്ത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ച് മാതൃക കാണിച്ച സംസ്ഥാനമാണ് കേരളം. ഇപ്പൊ കേരളത്തെ ആകെ തള്ളിപ്പറഞ്ഞ്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ആകെ തള്ളിപ്പറഞ്ഞ്, മന്ത്രിയെ മോശമാക്കി, സർക്കാരിനെ മോശമാക്കി മാറ്റാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിദ്യാലോകത്താണ്. അവർ പറയുന്നത് കേൾക്കുന്നത് കേരളക്കാരാണ്. താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തെ കുറിച്ച് വളരെ മോശമായി പ്രതികരിച്ച ഈ നമുക്കറിയാമല്ലോ, ഒരു 10 വർഷം മുമ്പ് കേരളത്തിലെ ആരോഗ്യരംഗം, കേരളത്തിൽ UDFഉം ഭരിച്ചിരുന്നുവല്ലോ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയ ഡോക്ടർ ഉണ്ടായിരുന്നോ? താലൂക്ക് ആശുപത്രിയിൽ പോയ എക്സ്റേ സൗകര്യം ഉണ്ടായിരുന്നോ? മെഡിക്കൽ കോളേജിൽ പോയാൽ ആ മെഡിക്കൽ കോളേജ് നോക്കുകുത്തിയായി അവിടുത്തെ അലക്കാനുള്ള കല്ലുപയോഗിച്ചാൽ അതിന് കാശി ഈടാക്കുന്ന, നിലത്ത് വിരിയിട്ട് കിടക്കാൻ, പുൽപ്പായ വിരിക്കാൻ അതിന് കാശി ഈടാക്കുന്ന ഒരു ആരോഗ്യരംഗം കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ അതാണോ? കേരളം ഏറ്റവും ശക്തമായ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ്. താലൂക്ക് ആശുപത്രികൾ മാതൃകാപരമായി മാറിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം.
മെഡിക്കൽ കോളേജുകൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വെല്ലുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്ത് നിന്ന് ഈ ഇതുപോലുള്ള പൊതുമാധ്യമങ്ങളിൽ വന്ന് കേരളത്തിൽ ആരോഗ്യവകുപ്പിനെ തള്ളിപ്പറയുമ്പോ ഇതൊക്കെ കേൾക്കാൻ ജനങ്ങളുണ്ട്, ഇത് കേൾക്കുന്നവരാണ് നാളെ ഞങ്ങൾക്ക് വോട്ട് തരേണ്ടത് എന്നൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്കെങ്കിലും വരാൻ എന്റെ പ്രിയ സുഹൃത്തുക്കൾ തയ്യാറാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ചോദിച്ച ചോദ്യത്തിന് ഉത്തരമെന്ന നിലയ്ക്ക് സൈബർ അക്രമത്തിന്റെ കാര്യത്തിൽ അത് കോടതിക്കെതിരായാലും വ്യക്തികൾക്കെതിരായിട്ടായാലും അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഉത്തരവാദിത്വം കേരളത്തിൽ സർക്കാരിനോ പാർട്ടിക്കോ ഏറ്റെടുക്കാൻ കഴിയില്ല. മോശമായ സൈബർ അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായി നേരിടാനും പരാതി കൊടുക്കാനും നടപടിയെടുപ്പിക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ട്. അത് ചെയ്യുകയല്ലാതെ സർക്കാർ സ്പോൺസർ ചെയ്ത് പാർട്ടി സ്പോൺസർ ചെയ്ത് ഒരു സൈബർ അക്രമം കോടതിക്കെതിരായോ മറ്റേതെങ്കിലും രീതിയിലോ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിന് പിന്നിൽ ഏതെങ്കിലും സഖാക്കളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ആരെങ്കിലുമോ ഉണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാൻ LDF തയ്യാറാണ്? അല്ലെ, സൈബർ അക്രമം, സൈബർ ഒരു സൈബർ മേഖല എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള മേഖലയാണ്. അതിൽ രാഷ്ട്രീയമുണ്ടാവാം, അതിൽ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവാം, അത് വിഷയത്തെ അധികരിച്ചുള്ള അഭിപ്രായമായിരിക്കാം. ആ അഭിപ്രായങ്ങളെ വ്യക്തിപരമായാണ് കാണുന്നത്. ഞാൻ പറയുന്ന എന്റെ സൈബർ സെല്ലിലൂടെ ഞാൻ പറയുന്ന അഭിപ്രായം എന്റെ അഭിപ്രായമാണ്, നിങ്ങൾ പറയുന്ന അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങളെ അഭിപ്രായം മോശമായാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. CPM എന്ന പേരിലോ ഇടതുപക്ഷം എന്ന പേരിലോ ഒരു ലേബലിലൂടെ അത്തരം പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് മുന്നണിക്കോ പാർട്ടിയോ ഏറ്റെടുക്കാൻ സാധിക്കൂ. അല്ലാതെ വ്യക്തിപരമായി സൈബർ മേഖലയിൽ ഓരോരുത്തർക്കും തുറന്നു പറയാനുള്ള അവസരം ഉണ്ട്. അത് പറയുന്നത് തെറ്റായിട്ടാണെങ്കിൽ, വ്യക്തിപരമായ ആരെങ്കിലും അധിക്ഷേപിക്കലാണെങ്കിൽ അതിനെ നിയമപരമായി നേരിടാൻ ഇപ്പോൾ സംവിധാനമുണ്ട്. അല്ലാതെ പാർട്ടി തീരുമാനിച്ചിട്ടും മുന്നണി തീരുമാനിച്ചിട്ടും സർക്കാർ തീരുമാനിച്ചിട്ടും ആരെയെങ്കിലും അക്രമിച്ച് ഒറ്റപ്പെടുത്തി അക്രമിക്കാനുള്ള യാതൊരു നടപടിയും സർക്കാരിന്റെയോ പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ വ്യക്തിപരമായ ഒരു പാർട്ടി ഉത്തരവാദപ്പെട്ട ആളുകൾ, അത് ഇടതുപക്ഷത്തിന്റേതായാലും പാർട്ടിയുടേതായാലും, ഒറ്റപ്പെട്ട് ആരെയെങ്കിലും ഒറ്റപ്പെടുത്തി അക്രമിക്കാനുള്ള നീക്കം പാർട്ടി ഉത്തരവാദപ്പെട്ടവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതാത് പാർട്ടികൾ പാർട്ടി തലത്തിൽ ആലോചിക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിലും ഒരു പാർട്ടി എന്ന നിലക്കോ മുന്നണി എന്ന നിലക്കോ ഞങ്ങൾക്ക് അതിലൊന്നും ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. അതിന് ആ തരത്തിലുള്ളൊരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും നടപടിയെടുക്കാനും ഞങ്ങളുടെ പാർട്ടിയും മുന്നണിയും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകും. ശരി, ശ്രീ അജിത് തോമസ്, കേരളം എങ്ങോട്ടാണ്, കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ പോലീസ് നിസ്സംഗരായി ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ എന്നൊക്കെ കോടതി തന്നെ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോട്ടപകടം, ആ ബോട്ടപകടത്തിൽ അന്ന് പോലീസിന് പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ വന്ദനയുടെ കൊലപാതകം, അവിടെയും കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ നിങ്ങൾ ചെയ്തത് എന്ന രീതിയിലുള്ള ചോദ്യം ചോദിക്കേണ്ടി വരുന്നു. ആഭ്യന്തര വകുപ്പ് അവിടെ എങ്ങനെയാണോ ഇടപെടേണ്ടത് അതൊരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്ന വിമർശനം, അതിൽ ഒരു ഭാഗത്ത് രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ, മറുഭാഗത്ത് ആഭ്യന്തര വകുപ്പിനെതിരായ ആരോപണങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ നാളുകളിൽ നാം കണ്ടതാണ്. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ സ്വയം മാർക്കിട്ട് തുടങ്ങിയിട്ടും ഓരോ വകുപ്പിനും, ആഭ്യന്തര വകുപ്പിനും ആരോഗ്യ വകുപ്പിനും ഒക്കെ ഉണ്ടായിരുന്ന മാർക്ക് ഇത്തവണ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് 100-ൽ നിന്ന് താഴോട്ട് ഒടുവിൽ 0-ലേക്ക് എത്തിത്തുടങ്ങുകയാണോ? ഞാനൊരു കാര്യം പറയട്ടെ, ഹൈക്കോടതിക്കുണ്ടായ സംശയം ന്യായമാണ്. അത് കേരളത്തിലെ ഓരോ പൊതുജനത്തിന്റെയും ഓരോ വ്യക്തിയുടെയും അഭിപ്രായമാണ് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ടുള്ളത്. പോലീസ് സേനയെ ശരിക്കും കാലാ, നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോലീസ് സേന കാലാനുസൃതമായി അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇവിടെ കേരള പോലീസ് എന്താണ്, കേരള പോലീസിനെ ശരിക്കും നിരായുധീകരിക്കുന്ന അല്ലെങ്കിൽ കേരള പോലീസിനെ ശരിക്കും അംഗീകരിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പഴയ ഒരു നിലവാരം സിബായി നിലവാരത്തിലേക്ക് കേരള പോലീസിനെ മാറ്റാൻ പോവുക, ആ മാറ്റുന്ന ഒരു സുവിശേഷത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. വളരെ ദുർഗാമത്ത് രാജ്യത്തിന് മാതൃകയായിരുന്ന, വളരെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. പക്ഷെ അവരെയൊക്കെ കൈയും കാലും പൂച്ചവരെ കിട്ടിയിരിക്കുന്ന ഒരു പ്രകൃതിയാണ് കേരളത്തിലുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനും സർക്കാരിനുമുണ്ട്. ഞാൻ എന്റെ സുഹൃത്ത് ഇടതുപക്ഷത്തെ പ്രതിനിധിയുടെ ചോദ്യത്തിന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കും. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളം, അത്രയും വലിയ ക്യാപ്സ്യൂൾ ഒന്നും വേണ്ട സുഹൃത്തെ.
കാരണം നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ഈ ഇടതുപക്ഷത്തിന്റെ തന്നെ നേതാക്കന്മാരും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടെ ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരടക്കം ചികിത്സ തേടുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയാണ്, അന്യ സംസ്ഥാനങ്ങളിൽ പോയാണ്. ഇപ്പൊ കേരളം എത്രത്തോളം മാതൃകയാണെന്ന് നമ്മൾ അറിയാം, ലോകത്തിന്റെ തന്നെ മാതൃകയാണെന്ന് വലിയ വർത്തമാനമൊക്കെ പറയുമ്പോൾ പൊതുജനങ്ങൾ അതൊന്ന് അതൊന്ന് വിലയിരുന്നു. മറ്റൊന്ന് നമുക്കറിയാം ഇവിടെ മെഡിക്കൽ കോളേജുകൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വയനാട് മാനന്തവാടിയിൽ ഒരു പിന്നെ കർഷകനെ കടുവ ആക്രമിച്ചു. കടുവ ആക്രമിച്ച് പരിക്കേറ്റ അദ്ദേഹത്തെ ആദ്യം കൊണ്ടുപോയ മാനന്തവാടി മെഡിക്കൽ കോളേജിലെ വയനാട്ടിൽ ആക്രമിച്ചിട്ട് അത് ആദ്യം ഏറ്റവും ആശുപത്രിയുടെ നിലവാരം പോലും ആ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല. ബോർഡ് മാത്രമായിരുന്നു മെഡിക്കൽ കോളേജിൽ ഉണ്ട്. അവിടുത്തെ ചികിത്സാ പരിമിതി കൊണ്ട് നമുക്കറിയാം ഒരാൾക്ക് ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിന്റെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ കൊടുത്തു. ആ ചികിത്സയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നതിന്റെ കാരണമായി തരിക. ഒരു മെഡിക്കൽ കോളേജിൽ പ്രാഥമികമായിട്ടുള്ള ചികിത്സ കൊടുത്ത് അദ്ദേഹത്തെ ജീവൻ നിലനിർത്താൻ പോലും ആർക്ക് ആ മെഡിക്കൽ കോളേജിന് സാധ്യമായിട്ടില്ല. അതാണ് നമ്മുടെ ചികിത്സാ രംഗത്തിന്റെ പുകൾപ്പെട്ട ചികിത്സാരംഗം എന്ന് ഇപ്പൊ കേരളം ഓർമ്മ പറയേണ്ടി വരും. മറ്റൊന്ന് അങ്ങ് പറഞ്ഞു സൈബർ ഇടത്തിലെ ആക്രമണവും. സൈബർ ഇടത്തിലെ ആക്രമണത്തിന് സി പി എം ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. സി പി എം ഇന്ന് നിരത്തുകളിൽ ഗുണ്ടകളെ സൃഷ്ടിക്കുന്നതായി തന്നെ. ഇപ്പൊ സി പി എമ്മിന്റെ ഒരു പ്രധാന പാർട്ടി ഞങ്ങൾ ഇതിന്റെ പ്രധാന ഘടകമാണ് സി പി എം ഗുണ്ടകൾ. ഗുണ്ടകളെ ഉപയോഗിച്ച് കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചൊതുക്കുകയും കൊല ചെയ്യുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് അത് നമുക്ക് സുപരിചിതമാണ്. അതേപോലെ തന്നെ സൈബർ ഇടത്തില് സൈബർ ഗുണ്ടകളെ സൃഷ്ടിച്ചുകൊണ്ട് സൈബർ ഗുണ്ടകൾക്ക് ഒരു പിന്നെ ഇത് ഒരു പരിധി നിശ്ചയിക്കാതെ അവരിങ്ങനെ അഴിഞ്ഞാടുകയാണ്. ഇതിന് പലപ്പോഴും നേതൃത്വം നൽകുന്നത് ജനപ്രതിനിധികളാണ്. ആ എം എൽ എമാരടക്കമുള്ള ജനപ്രതിനിധികളാണ് ഈ സൈബർ ഗുണ്ടാസ്ഥിതി നേതൃത്വം നൽകുന്നത്. നമുക്ക് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പിന്നെ മാസങ്ങളായി ഇവിടുത്തെ ഒരു ഈ എം എൽ എ സി പി എം ഭരണ പിന്നെ മുന്നണിയിൽപ്പെട്ട അല്ലെങ്കിൽ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ സൈബർ ഇടത്തിൽ വന്ന് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നത് നിങ്ങൾക്ക് ആ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്താൽ മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ തന്നെ ഈ ചാനലിന്റെ പ്രതികൂലത്തിൽ അത് ഏതാ എം എൽ എ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ജനപ്രതിനിധിയാണ് തീരെ സംസ്കാരമില്ലാത്ത ഒരു സാംസ്കാരിക ശൂന്യമായ കമന്റുകൾ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമ എല്ലാ സകലമായ മാധ്യമ പ്രവർത്തകർക്കും നേരെ അധിക്ഷേപങ്ങൾ ചൊല്ലിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ഹോബിയായി മാറിയിരിക്കുക. അതേ ഇവിടെ ഭരണരംഗത്ത് അല്ലെങ്കിൽ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം തികഞ്ഞ പരാജയമാണ്. പക്ഷെ ആ തികഞ്ഞ പരാജിതനായ അല്ലെങ്കിൽ എം എൽ എമാരുടെ മെറിച്ച് നോക്കുമ്പോൾ 140 സ്ഥാനത്ത് നിൽക്കുന്ന ആ വ്യക്തി, അത് 140 പേരുള്ളതാണ് 140 എന്ന് പറയുന്നത്, 200 ആണെങ്കിൽ 200 സ്ഥാനത്ത് നിൽക്കുന്ന ആ വ്യക്തി സൈബറത്തിലൂടെ അദ്ദേഹത്തിന്റെ അധിക്ഷേപങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചവർ സൈബർ ഗുണ്ടയുടെ തികഞ്ഞ സർവ്വം തികഞ്ഞ ഒരു സൈബർ ഗുണ്ടയായിട്ടാണ് അദ്ദേഹം പിന്നെ പെരുമാറുന്നത്. എല്ലാം തികഞ്ഞ ദക്ഷിണമൊത്തൊരു സൈബർ ഗുണ്ട. അതിന് സി പി എമ്മിന്റെ പല ആളുകളും സി പി എമ്മിന്റെ പല ഉന്നത നേതാക്കന്മാരെ മക്കൾ പോലും ഇദ്ദേഹത്തിന്റെ സൈബർ ഇടത്തിൽ പിന്നെ സൈബർ ടീമിലുണ്ട്. ആ രീതിയിൽ കേരളത്തിലെ സി പി എമ്മിന്റെ സൈബർ ഗുണ്ട ടീമിനെ ഒരു എം എൽ എ തന്നെ നിയന്ത്രിക്കുന്ന സ്ഥലത്ത് സി പി എമ്മിനൊന്നും ഒരു റോളും ഇല്ല എന്ന് പറയുന്നത് യാതൊരു സ്ഥലത്തും ഇല്ല. പിന്നെ ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് അധിക്ഷേപിച്ചാൽ അങ്ങോട്ട് കൊടുക്കും, അത് സ്വാഭാവികമാണ്. അതിന് സി പി എമ്മിന്റെ അധിക്ഷേപിച്ചാൽ കണ്ടും കെട്ടി അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ അതിന് ഇവിടുന്ന് ഇത് ചൈനയൊന്നും അല്ല ഉത്തരകൊറിയൊന്നും അല്ല, കൊടുത്താൽ തിരിച്ചു എങ്ങനെ കിട്ടുമ്പോ അതേ പേര് തിരിച്ചു കൊടുക്കും. അത് പിന്നെ അതുകൂടെ മനുഷ്യന് നമ്മുടെ ഒരു പിന്നെ കടമയാണ് അല്ലെങ്കിൽ ധർമ്മമാണെന്ന് തന്നെ കുട്ടിക്കും. അപ്പൊ അതുകൊണ്ടൊന്നും നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം ഇവിടെ എല്ലാ തരത്തിലും ഈ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അത് അഴിമതിയും അരാജകത്വവുമാണ്. അഴിമതിയും അരാജകത്വവുമാണ്, അല്ലാണ്ട് ഒന്നും തന്നെ ഇല്ല. ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടിയ ഒരു തരത്തിലുള്ള പ്രവർത്തനവും പിണറായി സർക്കാർ രണ്ടാം സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. മാത്രമല്ല പൂർണമായും ഇത് കുടുംബാധിപത്യത്തിലേക്ക് പിണറായി കുടുംബത്തിന്റെ കൈകളിൽ ഭരണം പൂർണ്ണമായിട്ട് ഇതാക്കി. അല്ലെങ്കിൽ സമയപരിധി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. അവസാനമായി ഒരിക്കൽ കൂടി ലോഹ്യയിലേക്ക്, ശ്രീ ലോഹ്യ, ഇന്ന് കോങ്ങാട് എം എൽ എ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നു, അവിടെ ഒരു ഡോക്ടറോട് അപമര്യാദയായി പെരുമാറി എന്നൊരു പരാതി വരുന്നു. അപ്പോൾ സാധാരണക്കാരായ ബൈസ്റ്റാൻഡേഴ്സിനെ കുറ്റം പറയുന്ന സാംസ്കാരിക കേരളം ഇന്നൊരു എം എൽ എയിൽ നിന്നാണ് ഒരു
ഡോക്ടർക്ക് നേരെ ഇത്തരത്തിലൊരു അധിക്ഷേപം ഉണ്ടാവുന്നത്? അപ്പോൾ എവിടെയാണ് തിരുത്തി തുടങ്ങേണ്ടത്? സാധാരണ തട്ടിലോ അതോ മുകളിൽ തട്ടിലോ? അല്ല, അത് എനിക്ക് അറിവില്ലാത്ത വിഷയമാണ്. അക്കാര്യത്തെ കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് ആ വിഷയം ഇപ്പോൾ ആ വിഷയം ആദ്യമായി കേൾക്കുകയാണ്. ഞാൻ ആ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതായത് കോങ്ങാട എം എൽ എ കെ ശാന്തകുമാരിക്കെതിരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പരാതി നൽകിയ സംഭവം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല? ശരി. എന്തായാലും ഡോക്ടർമാർക്കെതിരായ അതിക്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു. ഇന്നലെയും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടാവുന്നു. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചതുപോലെ നാളെയും ഇത് ആവർത്തിക്കപ്പെട്ടേക്കാം. അതിന് എന്ത് ചെയ്യാനാവും? ഇത്തരത്തിലുള്ള രേഖകൾ അത് കടലാസിൽ ഒതുങ്ങേണ്ടതല്ല. സംരക്ഷണം എന്നത് ഡോക്ടർമാരുടെ അവകാശമാണ്. അത് കൃത്യമായി പാലിക്കപ്പെടണം. അവർ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഉറങ്ങുകയല്ല വേണ്ടത്. നാളെയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം. ഇനി വന്ദനമാരെ നഷ്ടപ്പെടാൻ കേരളത്തിനില്ല. ഒരിക്കലും അങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ കേരളം മാപ്പ് നൽകുകയുമില്ല. ക്വസ്റ്റ് നമ്പർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിഥികളായി പങ്കെടുത്തത് എൽ ഡി എഫ് നേതാവ് ആർ ലോഹ്യ, ബി ജെ പി നേതാവ് അജിത് തോമസ്, കോൺഗ്രസ് നേതാവ് ടി ജി നിതിൻ എന്നിവരാണ്. മുഴുവൻ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും ക്വസ്റ്റ് നമ്പറിൽ കാണാം. നമസ്കാരം.